ബിജെപിയുടെ വോട്ട് എവിടെയെങ്കിലും കുറഞ്ഞാൽ ബിജെപി വോട്ട് മറിച്ചു, വോട്ട് വിറ്റു, ഇതൊക്കെയാണ് ആരോപണം. ഇവിടെ സിപിഎമ്മിന്റെ വോട്ട് കുറഞ്ഞപ്പോൾ, സിപിഎമ്മിന്റെ വോട്ട് യുഡിഎഫിലേക്ക് പോയപ്പോൾ, ഇപ്പോൾ ബൽദേവ് സിപിഎമ്മിന്റെ പ്രതിനിധി എന്താ സംസാരിച്ചത്? അദ്ദേഹം പറഞ്ഞത് ഒരു തിരഞ്ഞെടുപ്പിന് ഫ്ലോട്ടിംഗ് വോട്ടുണ്ട്, നിഷ്പക്ഷ വോട്ടുകളും ഫ്ലോട്ടിംഗ് വോട്ടുകളുമാണ് കൂടുതൽ, പാർട്ടി വോട്ടുകൾ എന്ന് പറയുന്നത് കേഡർ വോട്ടുകളാണ്, അത് വളരെ കുറവാണ്. അപ്പോൾ ഓരോ തെരഞ്ഞെടുപ്പിന്റെയും ജയപരാജയങ്ങൾ നിർണ്ണയിക്കുന്നത് ഇത്തരം നിഷ്പക്ഷ ഫ്ലോട്ടിംഗ് വോട്ടുകളാണ്, അനുഭാവി വോട്ടുകളും ആ കൂടെ ഉണ്ട്. അപ്പോൾ അവര് ഓരോ വിഷയം വരുമ്പോൾ വിഷയാധിഷ്ഠിതമായിട്ടുള്ള നിലപാടെടുക്കും. പ്രത്യേകിച്ച് ഇതുപോലെ സഹതാപ തരംഗമൊക്കെ വരുമ്പോൾ സഹതാപതരംഗത്തിന്റെ കൂടെ അവർ പോകും. ഇത് ഇപ്പോൾ സമ്മതിക്കുന്ന സിപിഎം എന്തുകൊണ്ടാണ് ഇങ്ങനെ പറഞ്ഞത് എന്ന് ചോദിച്ചാൽ, സിപിഎമ്മിന്റെ ഭീമമായിട്ടുള്ള വോട്ട് ചോർച്ച അത് ബിജെപിയേക്കാൾ എത്രയോ കൂടുതലാണ്. അപ്പോൾ അവിടെ തിരിച്ച് സിപിഎം അല്ലേ വോട്ട് വിറ്റത്, നിങ്ങൾ ഇന്ത്യ മുന്നണിയുടെ ഭാഗമാണ്, അപ്പോൾ പിന്നെ ആര് ജയിച്ചാലും ഒരുപോലെയാണ് എന്ന് കരുതി വോട്ടങ്ങോട്ട് കൊടുത്തതല്ലേ എന്ന ചോദ്യം ഒഴിവാക്കാൻ വേണ്ടി മുൻകൂർ ജാമ്യം എടുത്തതാണ്. എന്തു തന്നെയാണെങ്കിലും അതൊരു വസ്തുതയാണ്. അതായത് ഏതൊരു തെരഞ്ഞെടുപ്പിൽ ഏതൊരു പാർട്ടിക്ക് വോട്ട് കുറയുമ്പോഴും മറ്റേ പാർട്ടിക്ക് വോട്ട് കൂടും, ജയിച്ച പാർട്ടിക്ക് വോട്ട് കൂടും, തോറ്റ പാർട്ടിക്ക് വോട്ട് കുറയും. അത് കേരളത്തിന്റെ സവിശേഷ സാഹചര്യം നമുക്കറിയാം, രണ്ട് മുന്നണികളാണ്. ആ രണ്ട് മുന്നണികളും തമ്മിൽ ബലാബലം മത്സരിക്കുന്ന സമയത്ത് മൂന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ഒരു പാർട്ടി എന്നുള്ള നിലയിൽ ബിജെപിയുടെ വോട്ടിനെയും അവരുടെ അനുഭാവി വോട്ടുകളെയും അത് എപ്പോഴും ബാധിക്കാറുണ്ട്. എന്നാൽ അത് വോട്ട് വിൽപ്പനയാണെന്ന് ആരോപിക്കുന്നവർ ഇപ്പോൾ ഇതുപോലെയുള്ള സന്ദർഭങ്ങളിലെങ്കിലും യാഥാർത്ഥ്യം എന്താണ് എന്ന് പറയാൻ നിർബന്ധിതരായിരിക്കുകയാണ്. പക്ഷേ ഇവിടെ സംഭവിച്ച കാര്യം എനിക്കൊന്നുകൂടി പറയാനുള്ളത്, ഇവിടെ ഇപ്പം നമ്മൾ രണ്ട് തരത്തിലുള്ള കാരണങ്ങളാണ് വിലയിരുത്തിയത്. ഒന്ന്, സഹതാപ തരംഗം, അതുകൊണ്ട് വോട്ട് കുറഞ്ഞു എന്ന്. രണ്ട്, ഭരണവിരുദ്ധ വികാരം, അതുകൊണ്ട് വോട്ട് കുറഞ്ഞു എന്ന്. എന്നാൽ എനിക്ക് മൂന്നാമതൊരു കാര്യം കൂടി ഇവിടെ ചൂണ്ടിക്കാണിക്കേണ്ടതുണ്ട്. സഹതാപതരംഗമാണെങ്കിലും ഭരണവിരുദ്ധ വികാരമാണെങ്കിലും അതൊക്കെ മുന്നിൽ കണ്ടുകൊണ്ട്, അതായത് സഹതാപതരംഗമല്ല ഭരണവിരുദ്ധ വികാരത്തെ മുന്നിൽ കണ്ടുകൊണ്ട്, എൽ ഡി എഫിന്റെ ഘടകകക്ഷിയായിരിക്കുന്ന ജോസ് കെ മാണിയുടെ കേരള കോൺഗ്രസ് അതിൻ്റെ അണികൾ അതിൻ്റെ നേതൃത്വ തലം വരെ ഒരു മനംമാറ്റത്തിലാണ് ഇപ്പോൾ ഉള്ളത്. അതുകൊണ്ട് അതിവിടെ നമുക്ക് വളരെ വ്യക്തമായിട്ട് കാണാൻ കഴിയും. ഇപ്പൊ അകലക്കുന്നം പോലെയുള്ള പഞ്ചായത്ത്, അവിടെ മാണി ഗ്രൂപ്പിന് ശക്തമായ വോട്ടും അടിത്തറയുമുള്ള പഞ്ചായത്ത് ഇടതുപക്ഷം പിടിച്ചെടുത്തതാണ്. അതായത് കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പിന്റെ പിന്തുണയോടുകൂടി അവർ പിടിച്ചെടുത്തതാണ്. അങ്ങനെ പിടിച്ചെടുത്ത പഞ്ചായത്തുകൾ മണർകാട്, പാമ്പാടി, അകലക്കുന്നം, പുതുപ്പള്ളി, ഇതൊക്കെ തന്നെ കയ്യിൽ വന്നപ്പോൾ എട്ടിലാറും ഞങ്ങൾക്കാണ്, ഞങ്ങൾക്ക് മഹാഭൂരിപക്ഷമുണ്ട് എന്നുള്ള അഹങ്കാരത്തോടു കൂടിയാണ് അവിടെ സി പി എം പ്രവർത്തിച്ചത്, സംസാരിച്ചത് എല്ലാം. പക്ഷെ ഇപ്പൊ എവിടെ പോയി അത് എന്ന് ചോദിക്കുമ്പോൾ അവിടെ വ്യക്തമായ ഒരു സൂചനയുണ്ട്. ഇടതുപക്ഷ മുന്നണിയിൽ നിന്ന് മാണി കേരള കോൺഗ്രസ് പുറത്തേക്ക് പോവാനുള്ള ഒരുക്കമാണ്, വ്യക്തമായ സൂചനയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഭരണവിരുദ്ധ വികാരവും സഹതാപതരംഗവും മാത്രമല്ല, കേരള കോൺഗ്രസിന്റെ ഇടതുമുന്നണിയിൽ നിന്നുള്ള പിന്മാറ്റം, ആ പിന്മാറ്റത്തിന്റെ സൂചനയാണ് ഈ ഒരു വോട്ടിംഗ് എന്നുകൂടി നമുക്ക് മനസ്സിലാക്കേണ്ടതുണ്ട്. ഇന്ന് കെ പി സി സി പ്രസിഡന്റ് സ്വാഗതം ചെയ്തിട്ടുണ്ടല്ലോ. അപ്പോൾ കെ പി സി സി പ്രസിഡന്റ് അത് വെറുതെ അങ്ങ് സ്വാഗതം ചെയ്തതല്ല, ഇതിന് പിന്നിൽ ഒരു തിരക്കഥയുണ്ടായിരുന്നു എന്നുകൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പോൾ ഇടതുപക്ഷ മുന്നണിയുടെ ശിഥിലീകരണം ഇവിടെ ആരംഭിക്കുന്നു. മാണി കേരള കോൺഗ്രസ് ആദ്യം ഇടതുപക്ഷ മുന്നണിയിൽ നിന്ന് പുറത്തേക്ക് പോകുന്നു. മുൻകൂർ തന്നെ കെ പി സി സി പ്രസിഡന്റ് സ്വാഗതം ചെയ്തിരിക്കുന്നു. മാണി കേരള കോൺഗ്രസ് ഇടതുപക്ഷ മുന്നണി വിടാൻ പോകുന്നു എന്നതിന്റെ സൂചന.